അപ്പൊ ലാസ്റ്റായിട്ട് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യമാണ് മണി. മണി എന്ന് പറയുന്ന ഫാക്ടർ വരുമ്പോൾ ജനറലി, അതായത് ഞാൻ പറയുന്നത് വർഷങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു മൈൻഡ് സെറ്റ്, ആണുങ്ങളുടെ മൈൻഡ് സെറ്റ്, അതും മാത്രമല്ല സബ് കോൺഷ്യസ്ലി നമ്മളുടെ ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം മണി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ഒരു ആണിലേക്ക് വരുമ്പോൾ ജനറലി അവൻ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ, കുറച്ചൊക്കെ അവൻ എൻജോയ് ചെയ്താലും ഫസ്റ്റ് തോട്ട് വരുന്നത് എൻ്റെ കൂടെ ഉള്ളവരെ ഹാപ്പി ആക്കുന്നത് എങ്ങനെ, അത് മേ ബി ഇറ്റ്സ് എ പാർട്ട്ണർ, മേ ബി ഇറ്റ്സ് എ പാരൻസ്, ഫ്രണ്ട്സ്, ഇതാണ് മൈൻഡ് സെറ്റ്. നേരെ മറിച്ച് ഒരു പെണ്ണ് മണി എന്ന ഫാക്ടർ വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം, ഇത് സയൻറ്റിഫിക്കലി അവർ പറയുന്ന സാധനമാണ്, ഈസ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൻ. മനസ്സിലാവുന്നില്ലേ? അവർക്ക് എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാമെന്നും മറ്റുള്ളവർ ആരും വേണ്ട, എനിക്ക് ആ പണവും ഞാനും മതി എന്ന് ചിന്തിക്കുന്നു. പക്ഷേ ആണെന്ന് പറയുമ്പോൾ നാച്ചുറലി ഹീസ് ഇൻബിൾ ടു ലുക്ക് ആഫ്റ്റർ അതേഴ്സ്, ബി വിത്ത് അതേഴ്സ്, ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ബ്രെയിൻ എന്ന് പറയുന്ന സാധനമേ സക്സസിനുള്ള അല്ല, അല്ലേ? ബ്രെയിൻ എന്ന് പറയണതേ പ്യുവർലി ഇറ്റ്സ് ഫോർ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞപോലെ സക്സസ് ഓറിയൻറ്റഡ് ആയി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ലോസ്റ്റ് ആവുന്നത് മിക്ക ആളുകളും. അല്ല, എപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൻ്റെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിനി ഭാവിയിൽ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം, ടൂ മച്ച് ഇൻഡിപെൻഡൻസി. അത് നമുക്ക് ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് വ്യക്തമായിട്ട് നമുക്കറിയാം. ഇവിടെ എത്രയോ പേര് മാനസികമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം, കാരണം ഞാൻ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നതാണ്, ആൾക്കാരോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് നമ്മുടെ കേരളത്തിലും ഇനി വരാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന സംഭവം എന്താ വെച്ചാൽ, പണത്തിന്റെ പ്രശ്നമോ പിന്നെ എന്താ പറയാ, പണത്തിന്റെ പ്രശ്നമോ ആരോഗ്യത്തിന്റെ പ്രശ്നമോ ഒന്നും അല്ലായിരിക്കാം. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിലേക്കാളും വലിയൊരു പ്രശ്നമാവാൻ പോകുന്നത് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ കോൺസിക്വൻസസ്. കാരണം ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് നമ്മൾ പഴയ കാലം എടുത്തു കഴിഞ്ഞാൽ തന്നെ അവര് വളരെ ക്ലോസ് കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്റർഡിപെൻഡൻ്റിലായിട്ട് ജീവിച്ച ആൾക്കാരാണ്. ഇപ്പോൾ നമുക്ക് ഇത്രയും ആക്സസ് കിട്ടി, ഇത്രയും എക്സ്പോഷർ കിട്ടുമ്പോൾ നമ്മളുടെ സമൂഹം ആ ഒരു ഇന്റർഡിപെൻഡൻസിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന ഒരു പ്രശ്നം, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മുടെ സമൂഹമായിട്ടുള്ള ബന്ധങ്ങളോടും നമ്മുടെ കൾച്ചർ തീർച്ചയായിട്ടും നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിലൂടെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് കുറച്ച് മാനസിക ഉല്ലാസവും കാര്യങ്ങളും ഒക്കെ കിട്ടുക, അല്ലേ? അല്ലെ, പത്ത് സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോഴോ കുറച്ച് അടുത്ത ബന്ധുക്കളായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുമ്പോഴോ ഒക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ഉള്ളപ്പോഴാണ് പലപ്പോഴും നമ്മൾ ഒരു ലൈഫ് അത്യാവശ്യം ഹാപ്പി ആയിട്ട് ഉണ്ടാവുക. തീർച്ചയായും ഈ ഹാപ്പിനെസ് ഒക്കെ കുറഞ്ഞ് അവസാനം നമ്മളൊരു ഒരു വല്ലാത്ത സ്റ്റേജിലേക്ക്, അതായത് ഡിപ്രഷൻ, ആൻസൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങളിലൊക്കെ ഒട്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇനി പോകാനുള്ള സാധ്യതകൾ കൂടുതൽ. 100%. ഇതിൽ എനിക്ക് രണ്ട് കാര്യം ആഡ് ചെയ്യാൻ തോന്നിയത്, ഇൻഡിപെൻഡൻസ് ബ്രോ പറഞ്ഞാൽ വളരെ ശരിയായിട്ടൊരു കാര്യമാണ്. ഞാൻ റീറ്റെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 60 വയസ്സിന് മേളിലുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, കടയിൽ വന്നിട്ട് ചുമ്മാ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബിസി ആയിരിക്കും, നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും, പിന്നീടാണ് മനസ്സിലാകുന്നത് ഇവർ ലോൺലി പീപ്പിളാണ്, കാരണം വീട്ടിലാരും ഇല്ല. അപ്പം ഇവിടേക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ നിന്ന് എങ്ങനെയും ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, ബ്രോ പറഞ്ഞ പോലെ പ്രിമിറ്റീവ് ആൾക്കാർ ഇന്നും കാട്ടിലേക്ക് ജീവിക്കുന്നവരുടെ അവിടെ പോയി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തവർ പറയുന്ന കാര്യമാണ്. കാരണം സോഷ്യൽ മീഡിയ ഇല്ല, ഒരു ഡിസ്ട്രാക്ഷൻസ് ഇല്ല, അവർ തമ്മിലുള്ള ബോണ്ടിങ് ഈസ് ഹെവി. ഇന്ന് സിറ്റിയിൽ താമസിക്കുന്ന നമ്മുടെയൊക്കെ എക്സാമ്പിൾ നോക്ക്, തൊട്ടപ്പുറത്തുള്ളവൻ്റെ വീട്ടിൽ വെടിയുണ്ടാ പോലും നമ്മൾ അനങ്ങൂല. തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നതിനെ കുറിച്ച് എനിക്ക് എന്തറിയാം, ഒന്നും അറിയില്ല. എനിക്ക് എന്തറിയാന്ന് മാത്രമല്ല, ഞാൻ എന്തിനു പ്രതികരിക്കണം? എന്തുകൊണ്ടാണ് ദ സിറ്റി ലൈഫ് സ്റ്റൈൽ? അല്ലെ, ഇനി അടുത്തൊരു പ്രശ്നം വരാൻ പോകുന്ന സ്ത്രീകളും, ദേ ഹാവ് ടു ബി റിയലി കെയർഫുൾ. കാരണം ഞാൻ നേരത്തെ പറയുന്ന പോലെ നിങ്ങളുടെ വാല്യൂ താഴേക്ക് ആക്കാൻ പാടില്ല. കാരണം നാളെ നിങ്ങളുടെ വാല്യൂ താഴേക്ക് പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം പ്രധാനമായിട്ടും വരാൻ പോകുന്നത് ഈ പറയുന്ന പോലെ, പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന, അതായത് ഒരു പ്രായം കഴിയുമ്പോൾ ആണുങ്ങളെന്ന് പറയുന്നത് ഓപ്ഷൻസ് ഇഷ്ടംപോലെ കിട്ടിക്കഴിഞ്ഞാൽ ദൈ അവൻ എല്ലാ ആണുങ്ങളെയും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മളെന്ന് പറയുന്ന ഓപ്പർച്യൂണിസ്റ്റ് ആണ്, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് അവസരവാദികളാണ്. അവസരം കിട്ടുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഈ ഇത്രയേറെ അവസരം അവർക്ക് കിട്ടുമ്പോൾ ഒരു സ്ത്രീയുമായിട്ട് കുറച്ചാൾ താമസിച്ച് കഴിയുമ്പോഴത്തേന് അവളുടെ സൗന്ദര്യവും അവളുടെ ഇതുമൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ മനുഷ്യരിലേക്ക് പോവാം. അതെ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ചോയ്സസ് ഉള്ളതുകൊണ്ട് പ്രശ്നം വരുമ്പോൾ പ്രശ്നം എവിടെയാണ്, വീണ്ടും മാരേജ് ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അൺവാണ്ടഡ് മെറ്റീരിയലാണ്.
ആണ് അൺവാണ്ടഡ് ആയി കഴിഞ്ഞു. ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം ബ്രോ, ഈ റീസെന്റ് ഞാൻ കണ്ടതാണ് ഒരു പോസ്റ്റ്, അത് എത്രത്തോളം സത്യം എന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് ഇതേ സിമിലർ ഫോട്ടോഗ്രാഫിയാണ്. മോഹൻലാലുമായി സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു ലേഡി ഉണ്ടല്ലോ ലക്ഷ്മി, ഒരു ഡാൻസർ ഗോപാലസ്വാമി, ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു പോസ്റ്റാണ്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ട്, സോ നൗ ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ദ നീഡ് ഓഫ് മാരേജ്. I think it's going to be tough for you, the reality. Oh, absolutely. That is true. Absolutely. Ah, independent life. Like well, late marriages, ellarum anga adjust cheyidanga po endha cha avar life experience aayi kadinu pin avarku venda just a cohabitant just a vella edukkanum food kadikkan kada parayanu. Absolutely bro, absolutely. Karana aa kala ghatathil അതാണ് നടക്കുന്നത്. ബോണ്ടിങ് ഉണ്ടാവില്ല, ബോണ്ടിങ് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോണ്ടിങ് ഉണ്ടാവണേ നമ്മള് കുഞ്ഞിലെ പോലെ അറിഞ്ഞ് എക്സാക്ട്ലി. മാത്രല്ല എപ്പോഴും ലൈഫിൽ പല 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 കാര്യങ്ങൾ ഉണ്ടാവണം അല്ലേ, എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുറെ 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 കാര്യങ്ങളൊക്കെ വന്നാലേ ആ ഒരു ബോണ്ടിങ്ങിന് ഉള്ള സാധ്യതകളുള്ളൂ. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞ അതെ കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം. അബ്സല്യൂട്ട്ലി, മെൻ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു. മെന്നില് മെൻ എന്ന് പറയുന്ന ടോപ്പിക് സംസാരിക്കുമ്പോൾ വിമൻ എന്ന് പറയുന്ന ആൾക്കാരെ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അവരുടെ കാര്യങ്ങൾ പറയേണ്ടി വന്നത്. എവ്രി മാൻ സക്സസ് ദേർ ഈസ് എ വിമൻ ബിഹൈൻഡ് എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ കാലത്ത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അങ്ങനെയില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞു പോകും, ബട്ട് ഞങ്ങൾ ആ മിത്തിൽ ഇന്നും വിശ്വസിക്കുന്നു. സോ ദേർ ഷുഡ് ബി എ വുമൻ ഓൾവേസ് വിത്ത് എവ്രി മാൻ, ആൻഡ് ദാറ്റ്സ് ഹൗ ഐ തിങ്ക് എ ലൈഫ് വിൽ ബി പോസിറ്റീവ് സക്സസ്ഫുൾ. സക്സസ്ഫുൾ, അബ്സല്യൂട്ട്ലി. ഇന്റർഡിപെൻഡന്റ് ആയിരിക്കുന്ന എന്താ പറയുക, ആ ഒരു മെന്റാലിറ്റിയുള്ള ഒരേ ആറ്റിറ്റ്യൂഡുള്ള അല്ലേ, വളരെ ഈഗോയിസ്റ്റിക് അല്ലാത്ത അല്ലേ, പിന്നെ പരസ്പരം സഹായിക്കുന്ന അറിവുകളുള്ള ഒരു സമൂഹം ഡെവലപ്പ് ആവട്ടെ. തീർച്ചയായും സെൽഫിഷ് അല്ലാത്ത അല്ലേ. അതെ, ഞങ്ങൾ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നതിന്റെ പ്രധാന റീസൺ അവയർനെസ് തന്നെയാണ്. എല്ലാവരും സംസാരിക്കട്ടെ, ഞങ്ങളും സംസാരിക്കുന്നു. സോ മോർ മാത്രമല്ല, ഐ തിങ്ക് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പല രീതിയിലൂടെ നമ്മൾ താമസിച്ചു ജീവിച്ചു, നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ വായിച്ചറിവുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഇനിയും നമ്മൾ അതുപോലെ തന്നെ വരും, ഇനിയും ഷെയർ ചെയ്യും. തീർച്ചയായും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സംവാദം ചെയ്യാം, കമന്റുകളൊക്കെ ഇടുക, സപ്പോർട്ട് ചെയ്യുക. ദെൻ Absolutely, നമുക്കും ഒരു സന്തോഷമുണ്ട്. ആ എനർജി ഞങ്ങൾക്കും കിട്ടും. That's it. So, positive energy always. Be happy. എന്താ പറയാ, എല്ലാരും നന്നായിരിക്കും. Don't worry, be happy. Don't worry, be happy. Be positive. അത്ര എല്ലാരും പറയുന്നതല്ലേ. Let's tie up.